നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 6,000 കോടി രൂപ ആസ്തിയുള്ള ഷാറൂഖ് ഖാൻ, 44,000 സ്ക്വയർ ഫീറ്റിൽ തീർത്ത 160 കോടി രൂപ വിലയുള്ള വീട്, എല്ലാ ആഡംബരത്തോടെയും ലോകത്തെ ഏറ്റവും മുന്തിയ ഭക്ഷണവും കഴിച്ചു വളർന്ന മകന് ജാമ്യം വാങ്ങിക്കൊടുത്തു ഒടുവിൽ. അതൊക്കെ ശരി തന്നെ, പക്ഷേ ജാമ്യം കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഇങ്ങനെ പോയാൽ 2 ആഴ്ച കിടന്ന അതേ സിമെന്റ് തറയിൽ ജയിലിലെ ചപ്പാത്തിയും പരിപ്പും കഴിച്ചുകൊണ്ട് വീണ്ടും ആര്യൻ ഖാന് കിടക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യം ഉയരുന്നു. കാര്യം മറ്റൊന്നുമല്ല, കൃത്യമായ വ്യവസ്ഥകളോടെയാണ് കോടതി ജാമ്യം നൽകിയത്. പക്ഷേ മഹാവ്യാധിയൊക്കെ ഇനി ഉണ്ടോ എന്ന് പറയുമോ എന്ന് അത്ഭുതപ്പെടുകയാണ് സിനിമാ ലോകവും ഇന്ത്യയും. കാര്യം ഇപ്പോൾ ഒരു സാമ്പിൾ പനിയാണ് ഷാറൂഖ് ഖാനും ആര്യൻ ഖാനും തൊടുത്തുവിട്ടിരിക്കുന്നത്. 22 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ആര്യൻ ഖാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ കേസ് അവസാനിക്കുന്നില്ല, കേസ് ഇനി കൂടുതൽ മുറുകാൻ പോവുകയാണ് എന്ന മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. സമാനമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ ബോളിവുഡിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30-ന് ആര്യൻ ഖാൻ മുംബൈയിലെ ആർദർ റോഡിലെ ജയിലിൽ നിന്നും മോചിതനായതിന് പിന്നാലെ തന്നെ വാർത്തകളുടെ പ്രവാഹമായിരുന്നു. എന്താണ് ഇനിയുള്ള പരിപാടികൾ, എങ്ങനെയായിരിക്കും ഷാറൂഖിൻ്റെ നീക്കങ്ങൾ എന്നിവ. പക്ഷേ ഇപ്പോൾ അതാ ജാമ്യ വ്യവസ്ഥകൾ പോലും ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ വീണ്ടും NCB ആര്യൻ ഖാൻ്റെ ജാമ്യം റദ്ദാക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. പോലീസ് അറിയാതെ മുംബൈ വിട്ടു പോകരുത്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഏജൻസിക്ക് മുന്നിൽ ഹാജരാകണം. കേസിൽ പ്രതിചേർക്കപ്പെട്ടവരുമായി യാതൊരു തരത്തിലുമുള്ള ആശയവിനിമയം പുലർത്തരുത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുത് തുടങ്ങി കർശന 14 നിബന്ധനകൾ പ്രകാരമാണ് ആര്യൻ ഖാന് ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ ലഹരിവിരുദ്ധ ഏജൻസിക്ക് കോടതിയോട് ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെടാം. ഏതായാലും ആഡംബര കപ്പലിലെ ലഹരിമരുന്ന് കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഏതായാലും പുതിയ അന്വേഷണ സംഘത്തിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ആര്യൻ ഖാൻ ഹാജരായില്ല. ഇന്ന് രാവിലെ മുതൽ രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങൾ വലിയൊരു സെലിബ്രിറ്റിയുടെ മകനായതുകൊണ്ട് തന്നെ ആര്യൻ ഖാൻ വിഷയത്തിൽ എന്താകും, ഹാജരാകുമ്പോൾ എങ്ങനെയായിരിക്കും. കഴിഞ്ഞ ദിവസം ആര്യൻ ഖാൻ നേരിട്ടെത്തി ഹാജരായിരുന്നു. പക്ഷേ ഇന്ന് ഒറ്റയടിക്ക് ആര്യൻ ഖാന് പനിയാണെന്നുള്ള മറുപടികൾ വന്നതോടെ ഇനി മഹാവ്യാധിയാണെന്ന് പറയുമോ, ആര്യൻ ഖാനും ഗൗരിഖാനും കൂടി മകനെ വിദേശത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറയുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ കൂടി മുറുമുറുപ്പ് കൂടി ഉയരുകയാണ്. ഏതായാലും ആഡംബര കപ്പലിലെ ലഹരിമരുന്ന് കേസിൽ ആര്യൻ ഖാൻ ഉൾപ്പെടെ 19 പേരാണ് അറസ്റ്റിലായത്. അന്വേഷണ സംഘം വിളിപ്പിക്കുമ്പോൾ കൃത്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന അവസ്ഥയിൽ തന്നെയാണ് ആര്യന് ജാമ്യം കൊടുത്തത്. ആഡംബര കപ്പലിലെ ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പക്ഷേ ആര്യൻ ഖാൻ ഹാജരാകാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ NCB വീണ്ടും ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പുതുതായി കേസ് അന്വേഷണത്തിൻ്റെ ചുമതല ലഭിച്ച സഞ്ജയ് സിംഗ് IPS ഞായറാഴ്ച ആര്യനോട് ചോദ്യം ചെയ്യലിന് എത്താൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയെങ്കിലും ഹാജരായില്ല. തുടർന്നാണ് ഷാറൂഖിൻ്റെ മകൻ തനിക്ക് പനിയാണെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ലെന്നുമൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തിയത്. ഏതായാലും ആര്യൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് നൽകിയ മറുപടി ഒട്ടും തൃപ്തികരമല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സമീർ വാങ്കഡെ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈയൊരു വിഷയത്തിൻ്റെ പേരിൽ നിരവധി പേർ ഇപ്പോഴും മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിശക്തമായ മറുപടികൾ മയക്കുമരുന്ന് വേട്ടയിൽ ഇനിയും നൽകുമെന്ന് സമീർ വാങ്കഡെ പറയുമ്പോൾ പോയ നാളുകളിൽ സമീർ വാങ്കഡെയും കുടുംബവും അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട പ്രതിസന്ധികളൊക്കെ അവർ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആര്യൻ്റെയും ഷാറൂഖിൻ്റെയും മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും NCBയോട് വിലപ്പോകില്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടേണ്ടത്. മാത്രവുമല്ല NCP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചില്ലറയ്ക്കല്ല NCBക്ക് നേരെ പാഞ്ഞെടുത്തത്. ഇതൊക്കെ അന്വേഷണ സംഘത്തിനെ കാര്യമായി ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ ഉത്തരം നൽകാൻ അന്വേഷണ സംഘം കച്ചകെട്ടി ഇറങ്ങിയാൽ പിന്നെ മയക്കുമരുന്ന് മാഫിയ വേരോടെ പിഴുതെറിഞ്ഞ് അടങ്ങൂ എന്ന് തന്നെയാണ് അണിയറ സംസാരം. ഏതായാലും ആഡംബര കപ്പലിലെ ലഹരിമരുന്ന് കേസിൽ ആര്യൻ ഖാൻ ഉൾപ്പെടെ 19 പേരാണ് അറസ്റ്റിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മയക്കുമരുന്ന് സംഘവുമായി ആര്യൻ ഖാൻ നടത്തിയ ചാറ്റുകളടക്കം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഒക്ടോബർ 30-ന് അന്വേഷണ സംഘം വിളിക്കുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന അവസ്ഥയിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ആര്യൻ വീടിനുള്ളിൽ മാതാപിതാക്കളോടൊപ്പം ആഘോഷമായി കൊണ്ടാടി മുന്നോട്ട് പോകാമെന്ന് കരുതിയെങ്കിൽ തെറ്റി. തൽക്കാലം പനിയെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടെങ്കിലും ഇങ്ങനെ പോയാൽ NCB വീണ്ടും ഒരു വരവ് കൂടി വീട്ടിലേക്ക് വരുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഏവരും ഉയർത്തുന്നത്. ഏതായാലും കേസിലെ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സമീർ വാങ്കഡെയും സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യും എന്നാണ് സൂചനകൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര മന്ത്രി നവാബ് മാലിക് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു
ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വാങ്ങടയെയും ചോദ്യം ചെയ്യുന്നത്. എന്നാൽ അന്വേഷണം വിപുലീകരിക്കാൻ ആര്യൻ ഖാനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. കേസിൽ ആര്യനെ കുടുക്കിയതാണെന്നും വാങ്ങടെ ഷാറൂഖിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചെന്നും നവാബ് മലിക് ആരോപണം ഉയർത്തിയിരുന്നു. മാത്രമല്ല പല സംഘടനകളും ഇത് ഏറ്റെടുത്ത് രംഗത്തും വന്നിരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ചും പുതിയ അന്വേഷണ സംഘം പരിശോധിക്കും. ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മുംബൈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് മുന്നിൽ ഹാജരായി. ലഹരിമരുന്ന് ഉപയോഗിച്ചതായോ കൈവശം വച്ചതായോ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആര്യന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ അനധികൃത ലഹരി ഇടപാടുകളുടെ തെളിവാണെന്നും വിദേശത്തെ ലഹരി വിൽപ്പനക്കാരുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നതാണെന്നും ലഹരിവിരുദ്ധ ഏജൻസി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആര്യന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല പുറത്തായാലും. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ നടൻ ഷാറൂഖ് ഖാന്റെ മകൻ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് അന്വേഷണ സംഘത്തെ മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ ബോളിവുഡിനെയും മാധ്യമങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നെത്തിയ പ്രത്യേക അന്വേഷണ സംഘം വളരെ ഗൗരവത്തോടെ തന്നെ വിഷയങ്ങളെ സമീപിക്കുമ്പോൾ ആര്യൻ ഖാനെ സമൻസ് അയക്കുമ്പോൾ അന്വേഷണവുമായി പ്രധാനമായും സഹകരിക്കേണ്ട ആര്യൻ, എപ്പോൾ വിളിച്ചാലും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട ആര്യൻ, ജാമ്യവ്യവസ്ഥകളിൽ അതൊന്നാണെന്ന് തിരിച്ചറിയുന്ന ആര്യനും കുടുംബവും അതൊക്കെ കാറ്റിൽ പറത്തുകയാണോ നിയമത്തെ അവർ ലംഘിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും കേസ് അന്വേഷണത്തിനായി പുതുതായി രൂപവത്കരിച്ച സഞ്ജയ് സിംഗ് ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ആര്യനെയും കൂട്ടുപ്രതികളായ അർബാസ് മർച്ചന്റ്, അജിത് കുമാർ എന്നിവരെയും വീണ്ടും ചോദ്യം ചെയ്യും. കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ 20 പേരെ വീണ്ടും ചോദ്യം ചെയ്യും. ഏതായാലും ആര്യന്റെ ചോദ്യം ചെയ്യൽ നിർണായകമായിരുന്നു. പക്ഷേ ഈ ഒരു കേസിലാണ് ആര്യനും ഷാറൂഖും ഇപ്പോൾ മുഖം തിരിക്കുന്നതെങ്കിൽ അധികം വൈകാതെ കർശന നടപടികൾ എടുക്കേണ്ടി വരും അന്വേഷണ സംഘത്തിന്. ഏതായാലും സമീർ വാങ്കടെയും ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ നിർണായകമായ മറ്റെന്തൊക്കെ വിവരങ്ങൾ കൂടി പുറത്തുവരും. സമീർ വാങ്കടെയെ ഭീഷണിപ്പെടുത്തിയത് ആര്, സമീറിനെയും കുടുംബത്തെയും പ്രത്യേകിച്ചും സഹോദരിയടക്കം സൽമാൻ എന്ന പേരിൽ ഭീഷണിപ്പെടുത്തിയത് ആർക്ക് വേണ്ടി, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.